നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിന്റെ പിൻവാതിൽ നിയമനത്തിനെതിരെ സമരം ചെയ്യുന്ന പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ സന്തോഷ് പണ്ഡിറ്റ്. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് സർക്കാരിന്റെ പിൻവാതിൽ നിയമനങ്ങളെ സന്തോഷ് പണ്ഡിറ്റ് വിമർശിച്ചത്. എല്ലാ പി എസ് സി റാങ്ക് ലിസ്റ്റുകളും അല്പം നീട്ടിക്കൊടുത്തു എന്നത് കൊണ്ട് കേരളത്തിൽ ഭൂമി കുലുക്കമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പോലീസ് പി എസ് സി ലിസ്റ്റിന്റെ കാര്യത്തിൽ 12 മാസത്തിൽ 8 മാസം അനാവശ്യമായ രീതിയിൽ നഷ്ടപ്പെട്ടുവെന്നും പണ്ഡിറ്റ് പറയുന്നു. മാത്രമല്ല, ഈ സമരങ്ങളിൽ കട്ട സപ്പോർട്ട് നൽകുന്ന പ്രതിപക്ഷം കേരളത്തിൽ ഉടനെ ഇലക്ഷൻ വരുന്നത് കൊണ്ടാണോ ഇപ്പോൾ അവരോടൊപ്പം നിൽക്കുന്നത് എന്ന് ചിലരെങ്കിലും സംശയിക്കാം. ഈ വിഷയങ്ങളിൽ അവർ സീരിയസ് ആണെങ്കിൽ ഇനി അടുത്ത ഇലക്ഷനിൽ തങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ഈ ലിസ്റ്റെല്ലാം കാലാവധി നീട്ടുമെന്നും ഒരിക്കലും പിൻവാതിൽ നിയമനം നടത്തില്ല എന്നുമൊക്കെ പ്രഖ്യാപിക്കുവാനുള്ള നട്ടെല്ല് കൂടി കാണിക്കണം. എന്നാൽ അവരുടെ കണ്ണീർ സത്യമാണെന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ചിന്തിക്കാമെന്നും സന്തോഷ് പണ്ഡിറ്റ് കുറിക്കുന്നു. സന്തോഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്. പണ്ഡിറ്റിന്റെ രാഷ്ട്രീയ നിരീക്ഷണം. നിരവധി പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പേരുള്ള വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്ത് കുറേ ദിവസങ്ങളായി സമരം ചെയ്യുകയാണല്ലോ. കാലാവധി കഴിയുന്ന ലിസ്റ്റുകൾ അടുത്ത ലിസ്റ്റ് വരുന്നതുവരേക്കും നീട്ടണമെന്നും വളരെ കഷ്ടപ്പെട്ട് 5 വർഷമൊക്കെ അധ്വാനിച്ച് ലിസ്റ്റിൽ കയറിയവരെ പരമാവധി ഒഴിവുള്ള തസ്തികളിൽ നിയമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ പി എസ് സി റാങ്ക് ലിസ്റ്റുകളും അല്പം നീട്ടിക്കൊടുത്തു എന്നതുകൊണ്ട് കേരളത്തിൽ ഭൂമി കുലുക്കമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ആ പോലീസ് പി എസ് സി ലിസ്റ്റ് കാര്യം മാത്രം നോക്കൂ. 12 മാസത്തിൽ 8 മാസം അനാവശ്യമായ രീതിയിൽ നഷ്ടപ്പെട്ടു. ഈ സമരങ്ങളിൽ കട്ട സപ്പോർട്ട് നൽകുന്ന പ്രതിപക്ഷം കേരളത്തിൽ ഉടനെ ഇലക്ഷൻ വരുന്നത് കൊണ്ടാണോ ഇപ്പോൾ അവരോടൊപ്പം നിൽക്കുന്നത് എന്ന് ചിലരെങ്കിലും സംശയിക്കാം. ഈ വിഷയങ്ങളിൽ അവർ സീരിയസ് ആണെങ്കിൽ ഇനി അടുത്ത ഇലക്ഷനിൽ തങ്ങൾ അധികാരം കിട്ടിയാൽ ഈ ലിസ്റ്റെല്ലാം കാലാവധി നീട്ടുമെന്നും ഒരിക്കലും പിൻവാതിൽ നിയമനം നടത്തില്ല എന്നുമൊക്കെ പ്രഖ്യാപിക്കുവാനുള്ള നട്ടെല്ല് കൂടി കാണിക്കണം. എന്നാൽ അവരുടെ കണ്ണീർ സത്യമാണെന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ചിന്തിക്കാം. പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ജോലി നൽകുവാൻ ലോകത്തെ ഒരു സർക്കാരിനും കഴിയില്ല. എങ്കിലും പിൻവാതിൽ നിയമനം ഒഴിവാക്കി പരമാവധി റാങ്ക് ലിസ്റ്റിലുള്ളവരെ നിയമിക്കുവാൻ സാധിക്കും. ഇങ്ങനെയാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.